ഓരും വന്നേ ആ കെട്ടിയോളും വന്നേ ഇനി കാണാൻ പൊടിപൂരം. നമ്മുടെ ഇന്നത്തെ ഇങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും റിയാലിറ്റി ഷോ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടെ അടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യണേ. എങ്കിൽ മാത്രമേ തുടർന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും റിയാലിറ്റി ഷോ വിശേഷങ്ങളെല്ലാം ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ആദ്യമായിട്ട് നമുക്ക് ഫ്രീ റൗണ്ട് എന്തായിരുന്നു എന്ന് നോക്കാം. ഫ്രീ റൗണ്ടിൽ മത്സരിക്കാൻ വന്നത് നമ്മുടെ സ്വന്തം ബാലുവും ഹരിതയുമായിരുന്നു. അമ്മയാണ് ഇന്ന് ബാലുവിനെ കുറിച്ച് പറഞ്ഞത്. ബാലു നമ്മുടെ അമ്മയെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. സാധാരണ വീട്ടുജോലികളൊക്കെ ചെയ്യാനാണെങ്കിൽ ആൺകുട്ടികൾക്ക് പൊതുവെ മടിയാണ്. എല്ലാവരും അല്ല കേട്ടോ, ചിലവർക്കൊക്കെ മടിയുണ്ട്. എന്നാൽ ബാലു അമ്മയെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ബാലുവിന് 2.5 വയസ്സുള്ളപ്പോൾ ബാലുവിൻ്റെ അച്ഛനെ നഷ്ടമായി. ആ ഒരു സമയം മുതൽ ബാലുവിൻ്റെ അമ്മ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് ബാലുവിൻ്റെ സഹോദരിമാരെയും ബാലുവിനെയും വളർത്താനും. ബാലുവിൻ്റെ 2-ാമത്തെ സഹോദരിയുടെ കല്യാണം ബാലുവിന് 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ സമയത്തായിരുന്നു. അങ്ങനെ ഒരുപാട് അമ്മ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അമ്മ ഒരേ സമയം 5 വീടുകളിൽ മാറി മാറി ജോലിയെടുത്താണ് അമ്മ ആ മക്കളെ വളർത്തിക്കൊണ്ട് വന്നത്. അങ്ങനെ അമ്മ വീട്ടുജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ ബാലു എന്ത് ചെയ്യുന്നറിയാമോ? സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് വെറുതെ ഇരുന്ന് പഠിക്കുകയൊന്നും അല്ല ചെയ്യുന്നത്. ബാലു അമ്മ വരുന്ന സമയം കൊണ്ട് വീട്ടുജോലികളൊക്കെ ചെയ്യും. വീട് തൂത്ത് വൃത്തിയാക്കുക, അമ്മയ്ക്കുള്ള ചായ ഇട്ട് വെക്കുക, ചെറിയ രീതിയിൽ ഫുഡ് ഉണ്ടാക്കി വെക്കുക, എന്തിനേറെ പറയണം, തുണി വരെ കഴുകി കൊടുത്തിട്ടുണ്ട് നമ്മുടെ സ്വന്തം ബാലു. അങ്ങനെ അമ്മയെ ഒരു വിധത്തിലും ബാലു ബുദ്ധിമുട്ടിപ്പിക്കില്ലായിരുന്നു. 10-ാം ക്ലാസ് കഴിഞ്ഞ് +1-ലോട്ട് കയറുന്ന ആ ഒരു ഗ്യാപ്പില് STD ബൂത്തിൽ പോയി ജോലി ചെയ്തിട്ടുണ്ട്. +2 കഴിഞ്ഞിട്ട് കൊച്ചുകുട്ടികളെ ട്യൂഷൻ എടുത്തിട്ടുണ്ട്. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം പെരിന്തൽമണ്ണ ഒരു റെസ്റ്റോറൻറ്റിൽ ജോലിക്ക് പോയിട്ടുണ്ട്. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞ് റെസ്റ്റോറൻറ്റിൽ ജോലിക്ക് പോയ സമയത്താണ് MBAക്ക് പഠിക്കാനുള്ള ഒരു സെലക്ഷന് വേണ്ടിയിട്ട് അപേക്ഷയൊക്കെ അയക്കുന്നത്. ആ സമയത്തൊരു 25,000 രൂപ വേണമായിരുന്നു. അന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് അമ്മയോട് ബാലു വിഷമിച്ച് പറഞ്ഞു, അമ്മ 25,000 രൂപ വേണം, നമ്മൾ എങ്ങനെ ഒപ്പിക്കും, നമുക്കത് ഉണ്ടെങ്കിലേ എനിക്കിനി MBA പഠിക്കാൻ പറ്റൂ. സാരമില്ല അമ്മേ, ഞാൻ പഠിക്കുന്നില്ല, അമ്മ വിഷമിക്കേണ്ട, നമുക്ക് പോകണ്ട, ഞാൻ MBAക്ക് പോകുന്നില്ല എന്ന് വിഷമിച്ച് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, എൻ്റെ കുട്ടിയെ നീ എന്തിനാ വിഷമിക്കുന്നേ, ഞാനിവിടെ ഉണ്ടല്ലോ, എൻ്റെ കഴുത്തിലൊരു ചെയിൻ ഉണ്ട്, ആ ചെയിൻ നമുക്ക് കൊണ്ട് പണയം വെച്ചിട്ട് അല്ലെ വിറ്റിട്ടോ നമുക്ക് ആ MBAക്ക് ചേരാമെന്ന് അമ്മ പറഞ്ഞു. അങ്ങനെ ആ ചെയിൻ കൊണ്ട് വിറ്റിട്ടാണ് നമ്മുടെ ബാലുവിനെ അമ്മ പഠിപ്പിച്ചത്. അതിനുശേഷം ബാലു ഇൻഫോ പാർക്കിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഗൾഫിൽ പോയി ഓരോ രൂപയും ചേർത്ത് വെച്ച് പഴയ വീട് പുതുക്കി പണിഞ്ഞു. അങ്ങനെ അമ്മയെ നല്ലൊരു വീടൊക്കെ പണിഞ്ഞ് നല്ല സ്വസ്ഥമായിട്ട് താമസിപ്പിച്ചു. കല്യാണ സമയം ആയപ്പോഴും ബാലുവിൻ്റെ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ തിരഞ്ഞെടുക്കാതെ അതും അമ്മയ്ക്ക് വിട്ടുകൊടുത്തു. അമ്മയ്ക്കിഷ്ടമുള്ളൊരു കുട്ടിയെ എനിക്ക് സെലക്ട് ചെയ്ത് തന്നാൽ മതിയെന്ന് പറഞ്ഞ് അമ്മയ്ക്കിഷ്ടമുള്ളൊരു കുട്ടിയെ, അതാണ് നമ്മുടെ ഹരിതക്കുട്ടി, നല്ലൊരു കുട്ടിയെ തന്നെ കിട്ടി ഹരിതയെ സെലക്ട് ചെയ്തു. അങ്ങനെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു ജീവിതമാണ് ബാലുവിൻ്റെത്. ഈ കഥയാണ് അമ്മയുടെ ഹീറോ ആണ് നമ്മുടെ ബാലു. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ നമ്മുടെ ബാലു പറഞ്ഞ് എന്താണെന്ന് അറിയാമോ? അമ്മ എന്നെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഞാൻ ചെയ്ത ഓരോ കാര്യങ്ങളും എൻ്റെ കടമയാണ് അമ്മേ, അമ്മയോട് ഞാൻ ചെയ്യേണ്ട കടമയാണ് ഞാൻ ചെയ്തത്, അല്ലാതെ ഞാൻ കൂടുതലൊന്നും ചെയ്തിട്ടില്ല എന്നാണ് നമ്മുടെ ബാലു പറഞ്ഞ മറുപടി. ഇതെല്ലാം കേട്ടിരുന്ന നമ്മുടെ പിഷാരുടെ ഒരു കാര്യം പറഞ്ഞു കേട്ടോ, ബാലു ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, എങ്ങനെ ചെയ്യാതിരിക്കും, ഇതാരുടെയാ മോൻ, ഈ അമ്മയുടെ അല്ലേ മോൻ, പിന്നെ ചെയ്യാതിരിക്കോ എന്നാണ് നമ്മുടെ പിഷാരടി ചോദിച്ചത്. ശരിയാണ്, ഇത്രയും നിഷ്കളങ്കയും പാവം പെട്ട ഒരമ്മയല്ലേ നമ്മുടെ അമ്മ, ഈ അമ്മയുടെ മോന് ഇത്രയും പാവപ്പെട്ട ഒരാളാവാതിരിക്കുമോ? അപ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ബാലുവിനും ഹരിതയ്ക്കും അമ്മയ്ക്കും വിജയാശംസകൾ നേരുന്നു. നല്ലത് മാത്രം സംഭവിക്കട്ടെ. അതോടൊപ്പം അടുത്ത റൗണ്ടിലോട്ട് നമുക്ക് പോകാം. അടുത്ത റൗണ്ട് എക്സ്ചേഞ്ച് ഓഫർ റൗണ്ടായിരുന്നു. എക്സ്ചേഞ്ച് ഓഫർ റൗണ്ടിൽ ഇന്ന് മത്സരിക്കാൻ വന്നത് നമ്മുടെ സജിയും ഹെബയുമാണ്. രണ്ടുപേരും ഡിസ്കോ ഡാൻസിൻ്റെ കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ടിട്ടാണ് വന്നത്, ആ ഡ്രസ് ഇട്ടുകൊണ്ടാണ് വന്നത്. അപ്പോൾ പിഷാരടി കൊടുത്ത സബ്ജക്റ്റുകൾ ഇതാണ്. ദേഷ്യം വരുന്ന സബ്ജക്റ്റ്, ഭർത്താവായിട്ട് അഭിനയിക്കുന്ന സജിയുടെ അമ്മാവൻ
വളരെ സീരിയസ് ആയിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആണ്. ബന്ധുക്കളോടെല്ലാം വിവരം അറിയിച്ചേക്കാൻ പറഞ്ഞു. ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഇവർ കാണാൻ പോവുകയാണ്. കാണാൻ പോകുന്ന സമയത്ത് നമ്മുടെ സജി ഓഫീസിൽ നിന്ന് വരികയാണ്, ഹെബ വീട്ടിൽ നിന്നും വരികയാണ് കാണാൻ. ഹെബ ചെല്ലുന്നത് ഈ ഡിസ്കോ ഡാൻസിന്റെ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് കാണാൻ ചെല്ലുന്നത്. വളരെ സീരിയസ് ആയിട്ട് കിടക്കുന്ന അമ്മാവനെ കാണാൻ ചെല്ലുന്നത്. അപ്പം ഭർത്താവിന് ദേഷ്യം വരത്തില്ലേ? ആർക്കാലും ദേഷ്യം വരത്തില്ലേ? ഈ ഡ്രസ് ഇട്ടോണ്ടാണോ ഇടി നീ എൻ്റെ അമ്മാവനെ കാണാൻ വന്നെന്ന് ചോദിക്കത്തില്ലേ? അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഇവർ തമ്മിലുള്ള അടിയാണ് ഇവർ അഭിനയിച്ച് കാണിക്കേണ്ടത്. ഇനി റൊമാൻസിന്റെ സിറ്റുവേഷനോ? നമ്മുടെ സജിയുടെയും ഹെബയുടെയും കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മുടെ സജി ഒരു ലോട്ടറി എടുക്കുന്നു. ഹെബയുടെ ഐശ്വര്യം കൊണ്ട് ലോട്ടറി അടിക്കുന്നു. അത് ഭാര്യയുടെ ഐശ്വര്യം കൊണ്ടാണെന്ന് റൊമാൻസ് ആയിട്ട് അഭിനയിച്ചങ്ങ് കാണിക്കണം, അടിപൊളിയായിട്ട് അഭിനയിച്ച് കാണിക്കണം. ഇത് നമ്മുടെ ആര് ഹാൻഡിൽ ചെയ്യും? നമ്മുടെ പിഷാരടി ഹാൻഡിൽ ചെയ്യും. പിഷാരടി സ്വിച്ച് എന്ന് പറയുമ്പം സിറ്റുവേഷൻസ് ചേഞ്ച് ചെയ്ത് അഭിനയിച്ച് കാണിക്കണം. അടിപൊളിയായിട്ട് ഇവർ അഭിനയിച്ച് കാണിച്ചു. ആ തറയിലൊക്കെ കിടന്ന് ദേ ഇങ്ങനെയൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് കിടന്നൊക്കെ അവർ അഭിനയിച്ച് കാണിച്ചു. അടിപൊളി സൂപ്പറായിട്ട് അഭിനയിച്ച് കാണിച്ചു. അടിപൊളിയായിരുന്നു. ഒരു തകർപ്പൻ പെർഫോമൻസ് തന്നെയായിരുന്നു. അങ്ങനെ ഇന്നത്തെ ഒരു കിടിലൻ പെർഫോമൻസും കിടിലൻ എപ്പിസോഡും അവസാനിച്ചിരിക്കുകയാണ്. ഇനി നാളത്തെ എപ്പിസോഡ്, നാളെ ഞായറാഴ്ച, കഴിഞ്ഞ ഞായറാഴ്ച ഇല്ലായിരുന്നു, പക്ഷെ നാളത്തെ ഞായറാഴ്ച നമ്മുടെ ഇങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും ഉണ്ട്. നിങ്ങൾ ആരും കഴിഞ്ഞ ഞായറാഴ്ച ഇല്ല എന്ന് കരുതി നാളത്തെ എപ്പിസോഡ് മിസ് ചെയ്യരുത്. നാളെ കൃത്യം 6:30 നമ്മുടെ എപ്പിസോഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് നാളെ വിശേഷങ്ങളുമായിട്ട് കാണാം. ഒന്നുകൂടെ പറയുകയാണ്, നാളത്തെ വിശേഷങ്ങൾ നേരത്തെ അറിയാൻ വേണ്ടിയിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടി അടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നാളെ കാണാം. അതുവരെ ബൈ.